ആകാശവാണി വാർത്താ വീക്ഷണം. ഹിമാചൽ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവും അതിന്റെ പ്രതിഫലനങ്ങളും. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ബിന്ദു. രണ്ടു വർഷങ്ങൾക്കകം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന കാഴ്ചപ്പാടിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഉറ്റുനോക്കിയിരുന്നത്. അതുകൊണ്ടുതന്നെ ഫലങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഗുജറാത്തിൽ ഏറ്റവും അധികം സീറ്റും വോട്ടും നേടി 7-ാം വട്ടവും BJP ഭരണം നിലനിർത്തി. അവർ നേടിയത് 156 സീറ്റ്. കോൺഗ്രസ് അവിടെ 17 സീറ്റ് മാത്രമേ നേടിയുള്ളൂ. അതേസമയം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് BJPയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസ് 40 സീറ്റ് നേടിയപ്പോൾ BJPക്ക് 25 സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇടതു പാർട്ടികൾക്ക് രണ്ടിടത്തും ഒരു സീറ്റും കിട്ടിയില്ല. ഹിമാചലിൽ ആം ആദ്മി പാർട്ടിക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഗുജറാത്തിൽ ആദ്യമായി 5 സീറ്റ് നേടി AAP ദേശീയ പാർട്ടിയായി. ഹിമാചലിൽ മുൻ PCC അധ്യക്ഷൻ സുഖ്വിന്ദർ സിംഗ് മുഖ്യമന്ത്രിയായി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രതിപക്ഷ നേതാവായിരുന്ന മുകേഷ് അഗ്നിഹോത്രി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ എടുത്തു. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേന്ദ്ര പട്ടേൽ തിങ്കളാഴ്ച അധികാരമേറ്റു. ഒപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. അവരുടെ വകുപ്പുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നവരെ ഏറെക്കുറെ അതേപോലെ നിലനിർത്തി. ഹിമാചലിൽ ഇപ്പോഴത്തെ PCC അധ്യക്ഷ പ്രതിഭാ സിംഗ് മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അവരുടെ മകൻ വിക്രമാദിത്യയ്ക്ക് മന്ത്രിസഭയിൽ സുപ്രധാന പദവി നൽകാം എന്നു പറഞ്ഞാണ് അവരെ അനുനയിപ്പിച്ചത്. മന്ത്രിമാരും വകുപ്പുകളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പഴയ പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കും എന്ന പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു. ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിനടുത്തെത്തിയതാണ് കോൺഗ്രസ്. ആ അനുകൂല അന്തരീക്ഷം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കുറി BJP ആവട്ടെ 50% ൽ അധികം വോട്ട് നേടി. AAP 14% വോട്ട് നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ഇവിടെ മുഴുവൻ സീറ്റും നേടിയിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ ഫലം സൂചനയായെടുത്താൽ അവർക്ക് അനുകൂല സാഹചര്യമാണ്. ചെറിയ സംസ്ഥാനമാണെങ്കിലും ഹിമാചലിൽ കോൺഗ്രസ് നേടിയത് ആശ്വാസ വിജയം തന്നെയാണ്. പ്രിയങ്കാഗാന്ധി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ 1 ലോക്സഭാ മണ്ഡലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലെ 6-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് വിജയമുണ്ടായി. എന്നാൽ ബീഹാറിലെ 1 മണ്ഡലത്തിൽ BJP വിജയിച്ചത് ശ്രദ്ധേയമാണ്. അതുപോലെ ശ്രദ്ധേയമാണ് ഉത്തർപ്രദേശിലെ രാംപൂരിലെ വിജയം. 3 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കർണാടകയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുകയാണ്. ആ ഫലങ്ങൾ കൂടി വരുമ്പോഴേ ഇപ്പോൾ തുടങ്ങിവച്ച സെമിഫൈനൽ പൂർത്തിയാവൂ. ഗുജറാത്തിലുണ്ടായത് തൽസ്ഥിതി തരംഗമാണ്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കൂടി BJP വിജയിച്ചു. BJPയുടെ വോട്ടുവിഹിതം 3.4% കൂടി. കോൺഗ്രസിന്റെ വോട്ട് 14% കുറഞ്ഞു. കോൺഗ്രസിന്റെ മാധവ് സിംഗ് സോതുങ്കി നേടിയ 149 സീറ്റ് എന്ന റെക്കോർഡാണ് ഭൂപേന്ദ്ര പട്ടേൽ തിരുത്തിയത്. ആകെയുള്ള 27 മണ്ഡലത്തിൽ 23 BJP നേടി. ഇതിൽ വ്യാരാമണ്ഡലം BJP ആദ്യമായാണ് നേടുന്നത്. സൌരാഷ്ട്രയിലും ഉത്തര ഗുജറാത്തിലും കോൺഗ്രസിന് കിട്ടിയിരുന്ന സീറ്റുകൾ BJP തിരിച്ചുപിടിച്ചു. തെക്കൻ മധ്യ ഗുജറാത്തിലെ OBC മേഖലകളിലും നേട്ടമുണ്ടാക്കി. താരപ്രചാരകനെന്ന നിലയിൽ നരേന്ദ്രമോദിയും ആസൂത്രകനെന്ന നിലയിൽ അമിത്ഷായും സംഘാടകനെന്ന നിലയിൽ സംസ്ഥാന BJP അധ്യക്ഷൻ CR പാട്ടീലും നടത്തിയ പ്രവർത്തനങ്ങളാണ് പാർട്ടിക്ക് മുതൽക്കൂട്ടായത്. ഹിമാചൽ പ്രദേശിൽ യൂത്ത് കോൺഗ്രസിലൂടെ രംഗത്തുവന്ന സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെയും PSC അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെയും സംഘടനാ പ്രവർത്തനവും പ്രിയങ്കാഗാന്ധിയുടെ താരപ്രചാരണവുമാണ് കോൺഗ്രസിന് മുതൽക്കൂട്ടായത്. ഒപ്പം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനവും. അതുകൊണ്ടുതന്നെ കോൺഗ്രസ് പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകുന്നുണ്ട്. ഹൈക്കമാൻഡ് നിരീക്ഷകനും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബഘേലാണ് സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ പേര് പ്രഖ്യാപിച്ചത്. മുകേഷ് അഗ്നിഹോത്രിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സുഖ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. BJPയിലേക്ക് വന്ന ഹാർദിക് പട്ടേൽ ഗുജറാത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കോൺഗ്രസിലെ ജിഗ്നേഷ് മെവാനിയുടെ വിജയവും ശ്രദ്ധേയമാണ്. ഗുജറാത്തിൽ എല്ലാ മന്ത്രിമാരും സീറ്റ് നിലനിർത്തി. മുഖ്യമന്ത്രിയാണ് ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയത്. ഹിമാചലിൽ മത്സരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന്റെയോ BJPയുടെയോ വിജയം മാത്രമായി കാണേണ്ടതില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ തീരുമാനമാണ്. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. പറയത്തക്ക ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അഭിനന്ദനം അർഹിക്കുന്നു. തർക്കമുണ്ടായത് പ്രചാരണത്തിൽ ഉപയോഗിച്ച ചില ഉപമകളെക്കുറിച്ച് മാത്രമാണ്. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ചോ ഒരു പരാതിയും ഇക്കുറി ഉന്നയിക്കപ്പെട്ടില്ല.
ഹിമാചൽ പ്രദേശ് 1985 മുതൽ ഭരണകക്ഷിയെ രണ്ടാമതും വിജയിപ്പിച്ചിട്ടില്ല. ആ കീഴ്വഴക്കം അതിപ്പോഴും നിലനിർത്തി. ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇവിടെ 0.6% മാത്രമാണ് കുറഞ്ഞിട്ടുള്ളത്. ബൊറാജ് മണ്ഡലത്തിൽ കോൺഗ്രസിലെ സുരേഷ് കുമാർ ബി ജെ പിയിലെ അനിൽ ധിമാനെ തോൽപ്പിച്ചത് കേവലം 40 വോട്ടുകൾക്കാണ്. ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ജയറാം താക്കൂർ 38,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. എല്ലാ ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളെ തോൽപ്പിക്കുന്ന ഫലമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഹിമാചലിൽ കോൺഗ്രസ് ഇത്രയും സീറ്റ് നേടുമെന്ന് ഒരു ഏജൻസിയും പ്രവചിച്ചിരുന്നില്ല. ഗുജറാത്തിൽ ബി ജെ പി ഇത്രയും സീറ്റ് നേടുമെന്നും ഒരു ഏജൻസിയും പ്രവചിച്ചിരുന്നില്ല. ഗുജറാത്ത് ഇക്കുറി തങ്ങൾ ഭരിക്കുമെന്ന് എ എ പി അവകാശപ്പെട്ടിരുന്നു. പഞ്ചാബിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ഒരു അട്ടിമറി പലരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 5 സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്ന് മാത്രമല്ല, അതിൽ ഒരു എം എൽ എ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ തന്നെ ജയിപ്പിച്ച ജനങ്ങളോട് ചോദിച്ചിട്ട് മാത്രമേ താനിത് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുജറാത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കോൺഗ്രസിനുണ്ടായത് 1985 മാധവ് സിംഗ് സോതുങ്കി മുഖ്യമന്ത്രിയായത് 149 സീറ്റ് നേടിയാണ്. ബി ജെ പിയും ജനതാദളും ചേർന്ന് 1990 ഭരണം പിടിച്ചു. ബി ജെ പി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചത് 1995. കേശുഭായ് പട്ടേലായിരുന്നു മുഖ്യമന്ത്രി. കേശുഭായ് 1998 വീണ്ടും മുഖ്യമന്ത്രിയായി. അന്ന് നരേന്ദ്രമോദി ആരോഗ്യമന്ത്രി. മോദി മുഖ്യമന്ത്രിയാവുന്നത് 2002. അദ്ദേഹം 2014 വരെ മുഖ്യമന്ത്രിയായി തുടർന്നു. മോദി പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ 2017 വിജയ് രൂപാണി മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തെ മാറ്റിയാണ് ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കിയത്. പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ തിളക്കമുള്ള ജയം ഭരണകക്ഷിക്ക് അഭിമാനമാണ്. പക്ഷേ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലുണ്ടായ പരാജയം ക്ഷീണമാണ്. രണ്ടിടത്തും പ്രധാനമന്ത്രി പ്രചാരണത്തിനുണ്ടായിരുന്നു. ഇരട്ട എഞ്ചിൻ, അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ ഭരണകക്ഷി എന്ന നില ഉണ്ടായിട്ടും അവിടെ കരകയറാൻ കഴിഞ്ഞിട്ടില്ല. വിജയം അഭിമാനവും പരാജയം അവസരവുമാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കുറുക്കു വഴികളിലൂടെയല്ല, നേരായ വഴികളിലൂടെയാണ് രാഷ്ട്രവും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് പോകേണ്ടത്. താൽക്കാലിക ആശ്വാസങ്ങൾ പ്രഖ്യാപിച്ച് വോട്ട് നേടുകയല്ല, രാജ്യത്തിന്റെ അടുത്ത 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വാഗ്ദാനങ്ങളാണ് നൽകേണ്ടതും നടപ്പാക്കേണ്ടതുമെന്ന പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ഒപ്പം ഇത് മതനിരപേക്ഷതയുടെ വിജയം കൂടിയാണ്. ഏതെങ്കിലും ഒരു മതം ഒരു പാർട്ടിയുടെ വോട്ട് ബാങ്കായി മാറി വോട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോൾ പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളും. ഫലങ്ങൾ ചിലപ്പോൾ ത്രസിപ്പിക്കുന്നതും ചിലപ്പോൾ അമ്പരപ്പിക്കുന്നതുമാകാം. എല്ലാ പ്രവചനങ്ങളെയും അത് കടപുഴക്കി എറിഞ്ഞെന്നും വരാം. അതിന്റെ വിധാതാക്കൾ നേതാക്കളോ മാധ്യമങ്ങളോ അല്ല, ജനങ്ങൾ തന്നെയാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ.